गुड मॉर्निंग फ्रेंड्स കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഓക്കേ ഫൈൻ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ ഓക്കെ അതിൽ പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി ഗുഡ്വില്ല് എങ്ങനെ വാല്യൂ ചെയ്യാമെന്ന് മനസ്സിലാക്കി ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻട്രി എങ്ങനെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് അക്യുമുലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കൂട്ടിവെച്ച എന്ത് കൂട്ടിവെച്ച എന്ത് പ്രോഫിറ്റ്സും ലോസസും കൂട്ടിവെച്ച എന്ന് പറയുമ്പോൾ മുൻവർഷങ്ങളിലെ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് വിതരണം ചെയ്യാതെ മാറ്റിവെച്ച പ്രോഫിറ്റുകളും ലോസുകളും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത് ഏത് സമയത്ത് അഡ്മിഷൻ്റെ സമയത്ത് ഓക്കെ എന്താണ് അതിലുള്ളൊരു പ്രത്യേകത പാർട്ട്നേഴ്സിന് വിതരണം ചെയ്യാതെ മാറ്റിവെച്ച പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് പഴയ പാർട്ട്നേഴ്സ് നൽകണം അല്ലേ കാരണം ആ പ്രോഫിറ്റിനും അല്ലെങ്കിൽ ആ ലോസസിനും അവർ മാത്രമാണ് ഉത്തരവാദി പുതിയ പാർട്ട്ണർക്ക് അതിൽ അവകാശമുണ്ടോ ഇല്ല അപ്പോൾ പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ വല്ലതും അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് മുഴുവനും പഴയ പാർട്ട്നേഴ്സിന് വിതരണം ചെയ്ത് കൊടുക്കണം ഓക്കെ അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് എന്ന് വിളിക്കും അൺഡിസ്ട്രിബ്യൂട്ടഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് വിതരണം ചെയ്യാതെ അക്യുമുലേറ്റ് ചെയ്ത കൂട്ടിവെച്ച ലാഭം അതുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക ജനറൽ റിസർവ് ഓർ റിസർവ് ഫണ്ട് എന്നൊക്കെ നിങ്ങൾ മുൻ വർഷത്ത് ഐ മീൻ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് റിസർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എമൗണ്ട് സെറ്റ് അസൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഫോർ ഫ്യൂച്ചർ യൂസ് ഭാവിയിലേക്ക് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് കരുതി പ്രോഫിറ്റിന് ഒരു നിശ്ചിത സമ്മാനം മാറ്റിവെക്കുന്നതാണെന്ത് റിസർവ് അല്ലേ അപ്പോൾ പ്രോഫിറ്റ് വിതരണം ചെയ്യാതെ മാറ്റിവെച്ചതായിരിക്കും റിസർവ് അപ്പോൾ ജനറൽ റിസർവ് അല്ലെങ്കിൽ റിസർവ് ഫണ്ട് എന്നൊക്കെ കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് വിതരണം ചെയ്യാതെ മാറ്റിവെച്ച ലാഭമാണ് മുൻവർഷങ്ങളിലെ ശരിയല്ലേ ഓക്കെ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്കറിയാം അല്ലേ അതിൽ ബാലൻസ് ഉണ്ട് അത് മുഴുവൻ എടുക്കാതെ അതിൽ ബാലൻസ് വെച്ചിട്ടുണ്ട് ബാലൻസ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് പ്രോഫിറ്റായിട്ടും ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ലോസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ജനറൽ റിസർവ് റിസർവ് ഫണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് ഇങ്ങനെയൊക്കെ വല്ല ഐറ്റം അവിടെ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ കാണുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ വിതരണം ചെയ്യാതെ മാറ്റിവെച്ച ലാഭമുണ്ട് എന്ന് മനസ്സിലാക്കുക ഇപ്പം ഏതൊക്കെയാണ് റിസർവ് ജനറൽ റിസർവ് ആവാം റിസർവ് ഫണ്ടാവാം അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഏത് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ഇതെല്ലാം ലാഭം വിതരണം ചെയ്യാതെ മാറ്റിവെച്ച ഐറ്റംസ് ആണ് ഓക്കെ അങ്ങനെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം ദീസ് ആർ ടു ബി ട്രാൻസ്ഫേർഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് അങ്ങനെ വല്ല എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ ജനറൽ റിസർവ് ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം പഴയ പാർട്ട്നേഴ്സിന് പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യണം ഏത് റേഷ്യോയില് പഴയ റേഷ്യോയില് അല്ലേ അത് മുൻവർഷങ്ങളിലെ ലാഭമാണ് പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ലാഭമാണ് അതിനാര് മാത്രമാണ് അവകാശികൾ പഴയ പാർട്ട്നേഴ്സ് മാത്രം പുതിയ പാർട്ട്ണർ അതിന് വല്ല റൈറ്റും ഉണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ലാഭം ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം പഴയ പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഓക്കെ ഇതൊക്കെ ലാഭമാണ് അല്ലേ ലാഭം അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലേ ഇതൊക്കെ നമ്മൾ അവർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് നൽകും ക്ലിയർ ഫൈൻ
അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് ലോസും ഉണ്ടാവും. നമ്മളീ പറഞ്ഞതെല്ലാം പ്രോഫിറ്റിനെ കുറിച്ചാണ് അല്ലേ. അൺഡിസ്ട്രിബ്യൂട്ടഡ് അക്യുമുലേറ്റഡ് ലോസ് അതുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബാലൻസ് അത് ക്രെഡിറ്റ് ബാലൻസ് അല്ല ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. അത് വിതരണം ചെയ്യാതെ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറക്കാതെ വെച്ചിട്ടുള്ള നഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ലാഭവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് നഷ്ടവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അക്യുമുലേറ്റഡ് നഷ്ടം നിങ്ങൾ അക്കൗണ്ടിൽ കാണുകയാണെങ്കിൽ, ബാലൻസ് ഷീറ്റിൽ കാണുകയാണെങ്കിൽ, അതും ആരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പഴയ പാർട്ട്നേഴ്സിന്, അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. രാം ആൻഡ് ശ്യാം ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. രാമും ശ്യാമും പാർട്ട്നേഴ്സാണ്. അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. April 15, 2017 ദേ അഡ്മിറ്റ് സുരേഷ് ആസ് എ ന്യൂ പാർട്ട്ണർ. സുരേഷിനെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യണം. ഓൺ ദാറ്റ് ഡേറ്റ് ആ ദിവസം ദർ വാസ് എ ബാലൻസ്, ബാലൻസ് ഉണ്ടായിരുന്നു. എത്ര രൂപ? 30,000. എവിടെ? ഇൻ ജനറൽ റിസർവ്. ജനറൽ റിസർവിൽ 30,000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ, ജനറൽ റിസർവ് എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാക്കുക അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ വെച്ച പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ എന്തുകൂടിയുണ്ട്? അതിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് 35,000 ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ ഫേം. അപ്പോൾ ജനറൽ റിസർവിൽ 30,000 ഉണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ബാലൻസ്? വളരെ ശ്രദ്ധിക്കുക, എന്ത് ബാലൻസ്? ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. എത്ര രൂപ? 35,000. അപ്പോൾ 30,000 റിസർവിലും 35,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും വിതരണം ചെയ്യാതെ വെച്ച പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് നഷ്ടമാണ് അല്ലേ. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി അത് ലാഭം ബാക്കിയുള്ളതാണ്. എന്നിട്ട് നിങ്ങളോട് പറയുന്നു, പാസ് നെസസറി ജേണൽ എൻട്രീസ് റിഗാർഡിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ജേണൽ എൻട്രി പാസ് ചെയ്യാനാണ് പറഞ്ഞത്. എന്ത് ജേണൽ എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്? ആ, ഇത് രണ്ടും പ്രോഫിറ്റാണ് അല്ലേ, വിതരണം ചെയ്യാതെ മാറ്റിവെച്ച പ്രോഫിറ്റാണ്. അത് രണ്ടും ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം? പാർട്ട്നേഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അല്ലേ. ഓക്കെ, അവർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് നൽകണം. ആദ്യം നമ്മൾ എന്തെടുക്കുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നതോടുകൂടി പിന്നെ ആ റിസർവ് ഇല്ലാതാവും അല്ലേ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് ബാലൻസ് ഇല്ലാതാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം റിസർവ് എടുക്കാം. റിസർവ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ റിസർവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ജനറൽ റിസർവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഓൾഡ് പാർട്ട്നേഴ്സ് രാമിനെയും ശ്യാമിനെയും, അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, അതായത് 3:2. അപ്പോൾ 30,000 × 3/2 രാംസ് ക്യാപിറ്റൽ അക്കൗണ്ടിലും, അത് 18,000 രൂപ. 30,000 × 2/5 അത് ശ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നരേഷനായിട്ട് എഴുതുന്നു, ജനറൽ റിസർവ് ട്രാൻസ്ഫർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ ജനറൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. ഇതോടുകൂടി ജനറൽ റിസർവ് എന്ന് പറയുന്ന അക്കൗണ്ട് ഇല്ലാതാവും, അത് നേരെ രാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ശ്യാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ക്രെഡിറ്റ് ആയി. ഇനി ഇതുപോലെ എന്തുകൂടി ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റ എത്ര രൂപയുണ്ട്? 35,000. ആർക്കൊക്കെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? രാമനും ശ്യാമനും തന്നെയാണ് അല്ലേ. ഓക്കെ, അവരാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ രാംസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 30,000 × 3/5 എന്ന് പറയുമ്പോൾ 21,000, ആൻഡ് ശ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട് 35,000 × 2/5 എന്ന് പറയുമ്പോൾ 14,000. നരേഷനായിട്ട് എഴുതുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ട്രാൻസ്ഫർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് രണ്ട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ഏരിയയാണ് ഇത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയയാണ്. ഗുഡ്വില്ലുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കേസസ് ഒന്നും വരാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, നമുക്കൊരു ചോദ്യം കൂടി ചെയ്യാം. ഇത് രണ്ടും പ്രോഫിറ്റ് ആയിരുന്നു അല്ലേ. ഓക്കെ, ലോസ് വരുന്ന ഒരു സാഹചര്യം കൂടി ചെയ്യാമല്ലോ. ഓക്കെ, വിൽ ടേക്ക് എ ക്വസ്റ്റ്യൻ. കരുൺ ആൻഡ് ശ്യാം ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 4:1. 4:1 എന്ന് പറയുന്ന റേഷ്യോയിൽ. ആൻഡ് ദേ അഡ്മിറ്റ് സതീഷ് ആസ് എ ന്യൂ പാർട്ട്ണർ. ആൻഡ് ഓൺ ദാറ്റ് ഡേറ്റ് ദർ വാസ് എ ബാലൻസ് ഓഫ് ₹20,000 ഇൻ ജനറൽ റിസർവ് ആൻഡ് ലിസൺ ആൻഡ് എ ഡെബിറ്റ് ബാലൻസ് ഓഫ് ₹15,000 ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ ഫേം. ദെൻ യു ആർ ആസ്ക്ഡ് ടു പാസ് നെസസറി ജേണൽ എൻട്രീസ് റിഗാർഡിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ്
അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, 20,000 രൂപ ജനറൽ റിസർവിലുണ്ട്. ഓക്കെ, ജനറൽ റിസർവ് എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അതെന്താണ്, പ്രോഫിറ്റാണ്. ലോസ് ജനറൽ റിസർവിൽ ഉണ്ടാവുമോ? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ജനറൽ റിസർവിൽ 20,000 ഉണ്ട്, ലാഭമുണ്ട്. പക്ഷെ അതേസമയം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസും ഉണ്ട്. എത്ര രൂപ? 15,000 രൂപ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പം ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് എന്തായിരിക്കും അത്? ലോസാണ് അല്ലേ. ഓക്കെ, ആദ്യം നമുക്ക് ജനറൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്യാം. ദൻഡ്രി ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് 20,000 ടു കറൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് 20,000-ത്തിൻ്റെ 4/5 അതായത് 16,000 രൂപ. ടു ഷ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട് 20,000-ത്തിൻ്റെ 1/5 എന്ന് പറയുമ്പോൾ 4,000 രൂപ. നരേഷൻ എഴുതുന്നു, ജനറൽ റിസർവ് ട്രാൻസ്ഫർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി 15,000 രൂപ ഡെബിറ്റ് ബാലൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ലോസാണല്ലേ. ഓക്കെ, 15,000 രൂപ ലോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റാണ് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ കരുണിനെ 15,000-ത്തിൻ്റെ 4/5 ഡെബിറ്റ് ചെയ്യണം. സോ കരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റ 12,000. ദെൻ ഷ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട് 15,000-ത്തിൻ്റെ 1/5 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 15,000. എഴുതുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ട്രാൻസ്ഫർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഈ രീതിയിലാണ് ലാഭവും നഷ്ടവും, അക്യുമുലേറ്റഡ് ചെയ്ത ലാഭവും നഷ്ടവും നിങ്ങൾക്ക് പഴയ പാർട്ട്നേഴ്സിന് വിതരണം ചെയ്യേണ്ടത്. ഈ എൻട്രികൾ മറക്കില്ലല്ലോ. എക്സാമിന് 50%, അതിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന രൂപത്തിൽ നിങ്ങളത് വിശദമായിട്ട് പഠിക്കുക. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ടൈം, ഹൈ ടൈം ടു സേ ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.